ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇതേപോലെയുള്ള കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും ആസ്വദിക്കുന്നവരും ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കഥ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് വേണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പുതിയ ഇടമാണ് പുതിയ തട്ടകം. കഴിഞ്ഞതെല്ലാം ഒരു മായ കാഴ്ച പോലെ മറക്കണം. ഇവിടെ പുതിയ ജീവിതം തുടങ്ങുന്നു. അങ്ങനെ ഒരു നാൾ ഒരു ബസ് യാത്രയിൽ വച്ചാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടത്. ഉള്ളത് പറഞ്ഞാൽ അംഗലാവണ്യം ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവളുടെ ബോഡി ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായി അവളെ നോക്കുന്നത്. 30 കഴിഞ്ഞ് കാണും, താലിയുണ്ട്, അപ്പോൾ കല്യാണം കഴിഞ്ഞാണ്. അതിനെന്താ, സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ്. അവൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പ് നോക്കി വച്ച ശേഷം പിറ്റേ ദിവസം അവിടെ ചെന്ന ബസ് കയറാൻ നിന്നു. നിർഭാഗ്യവശാൽ അവൾ വന്നില്ല. പക്ഷെ അന്ന് വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ബസ്സിൽ അവൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ജോലിക്ക് പോയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ വീണ്ടും ആ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ അവൾ അവിടെയില്ല. പക്ഷേ അന്ന് വൈകിട്ട് ബസ് തിരികെ പോകാൻ അവളുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് അന്ന് അവൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ ഞാനും ഇറങ്ങി. പക്ഷേ ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്ന ധൈര്യം ഇറങ്ങിയപ്പോൾ പോയി. അതുകൊണ്ട് തന്നെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അവൾ നടന്നു പോകുന്നത് ഇടം കണ്ണിട്ട് നോക്കിയിരുന്നു. ഹോ, പെണ്ണിൻ്റെ പുറകെ നടക്കണ ഒരു ധൈര്യം തന്നെ വേണം. പിറ്റേന്ന് ആ ബസ്സിൽ അവൾ കയറിയില്ല. രാവിലെയും കയറിയില്ല, വൈകിട്ടും കയറിയില്ല. അവൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. അതെങ്ങനെ? ഞാൻ വളരെ സൂക്ഷ്മമായാണല്ലോ അവളെ നിരീക്ഷിച്ചത്. എന്നിട്ടും അവളത് ക്യാച്ച് ചെയ്തെങ്കിൽ ആൾ കൊള്ളാലോ. പക്ഷേ പ്രശ്നം ഇതാണ്, ഇനി ആളെങ്ങനെ കണ്ടെത്തും? ആ ബസ്സിലുണ്ടായിരുന്നപ്പോൾ ഒന്നിനെ കണ്ടോണ്ടിരിക്കാമായിരുന്നു, ഇതിപ്പോൾ അതും പോയി. പിറ്റേന്ന് ഒരു കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ പേര് വിളിക്കാൻ പോകാൻ വേണ്ടി ഒരു മോതിരം വാങ്ങാൻ പോയതാണ് ജ്വല്ലറിയിൽ. ജ്വല്ലറി കയറിയപ്പോൾ അവൾ അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഡോർ തുറന്നു തന്നത് അവളാണ്. ഞാനൊന്ന് കിടുങ്ങിപ്പോയി. എന്നെ മനസ്സിലായെങ്കിലും അവളത് ഭാവിച്ചില്ല. സത്യം പറഞ്ഞാൽ പെണ്ണൊരു അത്ഭുതമായി തോന്നി തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അധികം നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. മോതിരം വാങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ എൻ്റെ ടെൻഷൻ അതല്ല, ഇനി അവിടെ ചെന്നതിൻ്റെ പേരിൽ അവൾ അവിടുത്തെ പണി കളഞ്ഞിട്ട് പോകുമെന്നാണ്. അതൊന്ന് അറിയാൻ വേണ്ടി പരീക്ഷണാർത്ഥം പിറ്റേന്നും ആ ജ്വല്ലറിയിൽ പോയി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവളവിടെയില്ല. അവിടെ കയറിയതുകൊണ്ട് ഒരു മോതിരം കൂടി വാങ്ങി പുറത്തിറങ്ങി. മോതിരം വേണേൽ വിൽക്കാലോ, ഉള്ള സമാധാനം മുഴുവൻ പോയല്ലോ ദൈവമേ. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ. പക്ഷേ പിറ്റേ ദിവസം സർപ്രൈസ് എന്ന പോലെ വൈകുന്നേരം അവൾ ബസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. പുറയിലേക്ക് നോക്കിയെങ്കിലും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആൾ കുറേം തോറും ഞാൻ മുന്നോട്ട് പോയി. ഒടുക്കൻ ഡോറിൽ നിന്ന് രണ്ടാമത്തെ സീറ്റിലിരുന്നു. സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൾ ഇറങ്ങി. ബസ് മൂവ് ആയ മാത്രമേ അവളൊന്ന് നോക്കി. എൻ്റെ അമ്മോ, നെഞ്ചിൽ തീ പിടിച്ച പോലെ. ബസ് വിട്ടതുകൊണ്ട് ഇനി ഇറങ്ങാനും നിവർത്തിയില്ല. വേണ്ട, ഇറങ്ങി കുളമാക്കണ്ട, ഇന്നിതെങ്ങനെ പോട്ടെ. റെസ്പോൺസ് കിട്ടിയല്ലോ. നെഞ്ചിൽ കത്തിയ ആ തീ മെല്ലെ മെല്ലെ ആളിപ്പടർന്നു. പിറ്റേ ദിവസം രാവിലെ ബസ്സിൽ അവളും വന്നു. അവളെ ഫോളോ ചെയ്ത ഞാൻ അവൾക്ക് പിന്നാലെ ആ ജ്വല്ലറി വരേക്കും പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെപ്പോലെ ജ്വല്ലറി കയറുന്നതിന് തൊട്ട് മുന്നേയും അവൾ എന്നെ നോക്കി. അന്നത്തെ പകൽ തള്ളി നീക്കാൻ ആ നോട്ടം മതി. അന്ന് വൈകുന്നേരം അവൾക്ക് സർപ്രൈസ് കൊടുത്തുകൊണ്ട് ഞാൻ ആ ബസ്സിൽ പോയില്ല. അവൾ അവളുടെ ഫ്ലാറ്റിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ അവിടെ അതിഥിയെ ഞാൻ ചെന്നു. നേർക്കു നേരെയുള്ള ആദ്യ നോട്ടം ഇരുവരെയും സ്തബ്ധരാക്കി. അനങ്ങാൻ പറ്റാതെ ഒരു നിമിഷം ഞാൻ അവിടെ നിന്നു. ആ കൂടിക്കാഴ്ച അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതാവില്ല. പിറ്റേന്നത്തെ ബസ് യാത്ര പതിവില്ലാത്ത എന്ന പോലെ അവളുടെ നെറ്റിൽ സിന്ദൂരം കണ്ടു. എനിക്ക് തുണയുണ്ട് എന്നറിയിക്കാനാണോ, അതോ തുണ ഉണ്ടായിരുന്നു എന്നറിയിക്കാനാണോ? രണ്ടായാലും ആ സിന്ദൂരം എൻ്റെ മനസ്സിൽ പതിഞ്ഞില്ല. അന്ന് ഒരുമിച്ച് ബസ് ഇറങ്ങി പിന്നാലെ പോയി. പാതി വഴിയിൽ മുന്നിൽ കയറിയാൽ ഞാൻ സ്വയം പരിചയപ്പെടുത്ത പോലെ കൈ നീട്ടി ഹായ്. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ വീണ്ടും ഹായ് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. ഊമയാണോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അല്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. അതിൽ ഞാനും ചിരിച്ചു. നാളെ ഒരു കോഫി ആയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവളൊരു കാർഡ് കയ്യിൽ തന്നു. മറുപടി പറയാതെ അവൾ മാറിപ്പോയി. ആ
കാർഡിൻ്റെ പുറകിൽ അവളുടെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. പിറ്റേന്ന് കോഫി ഷോപ്പിൽ വച്ചുള്ള ആദ്യ കൂടിക്കാഴ്ച ഇരുവരും മനസ്സ് തുറന്നു. മാല എന്നാണ് പേര്. അവൾക്ക് 31, സിന്ദൂരം മാഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 1.5 കൊല്ലമായപ്പോൾ ആള് പോയതാണ്. പറ്റാവുന്ന പോലെയൊക്കെ അന്വേഷിച്ചു, കുറേ കാത്തിരുന്നു. അന്വേഷിച്ച് കണ്ടെത്തപ്പോൾ അയാൾ അവളെ വേണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് വേണ്ടി കണ്ടെത്തിയത് മാലയല്ല, അത് മറ്റൊരു സ്ത്രീയാണ്. അവളുടെ വിധി അതാണ്. പിടിച്ചു വാങ്ങി എടുക്കേണ്ട ഒന്നല്ല ജീവിതമെന്ന് മനസ്സിലായപ്പോൾ അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു. എനിക്ക് പറയാൻ ഒരുപാട് കഥകളൊന്നുമില്ല. ഇപ്പോൾ ആകാശത്തിലെ പറവ, എന്നാൽ ഒരു കൂട്ട് കൂടണമെന്നുണ്ട്. ഞാൻ കാര്യത്തിലേക്ക് കടന്നപ്പോൾ അവൾ നിർത്തി. എന്താണ് ഉദ്ദേശം? ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല. മദ്യപിക്കാറുണ്ടോ? വല്ലപ്പോഴും. പുകവലി? ഇല്ല. കഞ്ചാവ്? ഇല്ല. മയക്കുമരുന്ന്? കണ്ടിട്ട് പോലുമില്ല. അവൾ പുഞ്ചിരിച്ചു. മദ്യം കൂടി ഉപേക്ഷിക്കണം. അത്രയും കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ശ്രമിക്കാമെന്ന് ഞാനും. അവളുടെ മറുപടിയും ചിരിയായിരുന്നു. ഞാൻ അവളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ബൈക്ക് താഴെ നിർത്തി ഫ്ലാറ്റിൽ കയറി പോകാൻ ഞാൻ മടി കാണിച്ചില്ല. എന്നെ കൂടെ കൊണ്ടുപോകാൻ അവൾ പേടിച്ചുമില്ല. കൂടിക്കാഴ്ചകൾ തുടർന്നു. കോഫി ഷോപ്പിൽ ഒരു ടേബിൾ പലപ്പോഴും നമുക്ക് വേണ്ടി ഒഴിഞ്ഞുകിടന്നു. എൻ്റെ മദ്യപാനം നിന്നു. പലപ്പോഴും അവളെ കൊണ്ടുവിട്ടു. അവളുടെ കൈ തട്ടുമ്പോഴും കാല് തട്ടുമ്പോഴും കൈവിട്ട് പോകുമെന്ന് തോന്നിയതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി. അല്ലാതെ നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും കാര്യം അവതരിപ്പിക്കണം. ഒരുപാട് ഉരുട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല. ഒരു ദിവസത്തെ തിരിച്ചു പോക്ക് മഴയത്തായിരുന്നു. പ്രണയം അറിയാനും പ്രണയം പറയാനും മഴ ആയുധമാണ്. ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞു. അന്നത്തെ കൂടിക്കാഴ്ചയുടെ അവസാനം അവളോട് ഞാൻ കുറച്ച് ക്യാഷ് ചോദിച്ചു. കുറച്ചല്ല, കുറച്ചധികം. ഞാൻ അവൾ പോലും അറിയാതെ പതിയെ കാര്യത്തിലേക്ക് കടന്നു. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ലക്ഷങ്ങൾ വരുന്ന ആ സംഖ്യ കണ്ടെത്തിയേ പറ്റൂ. അവൻ തല കുനിച്ചിരുന്നു. അവൾ തരാമെന്ന് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. ഞാൻ അവളുടെ കൈ പിടിച്ചു. അവൾ കൈ ചേർത്ത് പിടിച്ചു. പൊന്നായും പണമായും സൂക്ഷിച്ചതിന് അവകാശങ്ങളൊന്നുമില്ല. ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുമില്ല. തിരിച്ചു തന്നാൽ വാങ്ങും, അല്ലെങ്കിൽ ഞാൻ മറക്കും. അവരുടെ ഓരോ വാക്കിൽ ഞാൻ സ്വയം മറന്നുപോയി. ഫ്ലാറ്റിലെത്തിയപ്പോൾ മാല ഡ്രസ്സ് മാറാൻ റൂമിൽ കയറി. ഒളിഞ്ഞോട്ടം പണ്ടൊരു വീക്ക്നെസ്സാണ്. അത് പരീക്ഷിച്ചാലോ എന്ന് തോന്നിയെങ്കിലും പിടിക്കപ്പെട്ടാൽ നാറിപ്പോകുമെന്ന് കരുതി അതിന് മുതിർന്നില്ല. സത്യത്തിൽ അത് വേണ്ടി വന്നില്ല. റൂം തുറന്ന് അവൾ പുറത്തു വന്നപ്പോൾ ഷോർട്ട്സായിരുന്നു വേഷം. ആദ്യം സാരയിൽ കണ്ട് കൊതിച്ച ആ അങ്കലാവണ്യം കൺമുന്നിൽ കുറച്ചൊക്കെ തെളിഞ്ഞു കാണുന്നു. കൈവിട്ട് പോകുമെന്നൊരു പേടി. അവൾ ഇടതുകാലിൽ ചരട് കെട്ടിയിട്ടുണ്ട്. കൈ ഉയർത്തി മുടി കെട്ടി. ഇത് പരീക്ഷണ കവചമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും വിട്ടുകൊടുത്തില്ല. അനങ്ങാപ്പാറ പോലെ നിന്നു. എൻ്റെ ആത്മബലം കണ്ടവൾ പുഞ്ചിരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ എൻ്റെ ദേഹത്ത് ചാഞ്ഞു. എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അവളെ പുണർന്നു. അവളുടെ ഗന്ധം മത്ത് പിടിപ്പിച്ചു. ഞാൻ വിയർത്തു. ആ വിയർപ്പ് തുള്ളികൾ ഒരെണ്ണം എൻ്റെ കണ്ണിൽ പതിഞ്ഞപ്പോൾ ഞാൻ കണ്ണുകൾ അടച്ചു. എൻ്റെ ബോധം മറയുന്ന പോലെ തോന്നി. തോന്നിയതല്ല, എൻ്റെ ബോധം പോയി. കണ്ണു തുറക്കുമ്പോൾ ഫ്ലാറ്റിൻ്റെ പുറത്ത് അർദ്ധനഗ്നനായി കിടക്കുകയാണ്. കൈകൾ നീർന്നു. കൈത്തണ്ടയിൽ എന്ത് വരഞ്ഞിട്ട പോലെ. രക്തം പൊടിഞ്ഞിട്ടുണ്ട്. വ്യക്തമായി നോക്കിയപ്പോൾ അത് കോമ്പസ് കൊണ്ട് വരച്ച പോലെ എന്തോ ആണ്. വെളിച്ചത്ത് കൈ കാണിച്ച് വായിച്ചപ്പോൾ ഞെട്ടി. ഇനി എൻ്റെ പുറകെ വരരുത്, ചെത്തിക്കളയി ഞാൻ. എവിടെയോ പാളിയതായി എനിക്ക് തോന്നി. താഴെ ഇറങ്ങി കിട്ടിയ വണ്ടിക്ക് കയറിപ്പോയി. ഒരു മാസത്തെ പ്രയത്നം കരയ്ക്കടുത്തപ്പോൾ ഉടുതുണി പോയ ആദ്യത്തെയും അവസാനത്തെയും കേസ് ഇതായിരിക്കും. നീറുന്ന കൈകൾ ഊതിക്കൊണ്ട് ഞാൻ യാത്ര തുടർന്നു. അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് മനസ്സിലായത്. ഉപദ്രവിക്കാൻ ചെന്ന ഭർത്താവിനെ ഉടുതുണിയില്ലാതെ കിടത്തി അവൾ ദേഹം മുഴുവൻ വരഞ്ഞു. അയാളിനി ഈ രാജ്യത്തിലേക്ക് പോലും മടങ്ങി വരില്ലെന്ന് പറഞ്ഞാണ് പോയത്. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.